സഹൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുക്കിയ ഒരു സാഹചര്യം വെച്ച് ഇന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ? ശീതൾ, ഇന്നത്തെ കോവിഡ് കണക്കുകൾ വന്നിട്ടുണ്ട്. ഏറെ കാലത്തിന് ശേഷം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാനത്ത് 10 താഴേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രതിദിന രോഗികളുടെ എണ്ണവും വളരെ കുറവാണ് എന്നുള്ള ആശ്വാസകരമായ കാര്യം കൂടിയുണ്ട്. 7499 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചികിത്സയിലുള്ളവരുടെ എണ്ണം സംസ്ഥാനത്ത് 100,000 താഴെ എത്തിയിരിക്കുന്നു. കൂടുതൽ ആശ്വാസകരമായ വാർത്തകൾ ഇന്നത്തെ ദിവസം പുറത്തു വരികയാണ്. 2 സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കഴിഞ്ഞ് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ആശ്വാസകരമായ വാർത്തകൾ പുറത്തു വരുന്നു. 13,596 പേർ രോഗമുക്തി നേടിയിരിക്കുകയാണ്. ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 27,00,000 മാറിയിരിക്കുന്നു മൊത്തം സംസ്ഥാനത്ത്. അങ്ങനെ സംസ്ഥാനത്ത് പരിശോധനകളുടെ എണ്ണം കുറവാണ്. 77,853 പരിശോധനകളാണ് നടത്തിയത്. അപ്പോഴും 10 താഴെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 72 ദിവസത്തിന് ശേഷമാണ്, അതായത് 2 മാസത്തിലധികം പിന്നിട്ട ശേഷമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് 10% താഴേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇതിന് മുൻപ് 10 മുകളിൽ ഉണ്ടായിരുന്നത്, അതായത് ഈ രണ്ടാം തരംഗം ഉണ്ടാകുന്നതിന് മുൻപ് 10% മുകളിൽ ഉണ്ടായിരുന്നത് April 10 ആയിരുന്നു. April 10 തൊട്ട് മുൻപുള്ള ദിവസം 8.1% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, അതായത് April 9. അതിനുശേഷം ഇപ്പോഴാണ് അതൊരു 10% താഴേക്ക് വീണ്ടും പോകുന്നത്. 9.63 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നുള്ളതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 47 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. ജില്ലകളിലെ പ്രതിദിന രോഗബാധ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഒരു ആശ്വാസകരമായ കാര്യം കൂടിയുണ്ട്, പ്രതിദിന രോഗികളുടെ എണ്ണം 1,000 കടന്ന ഒറ്റ ജില്ലയും ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 963 പേരാണ് തിരുവനന്തപുരത്ത് ഇന്ന് ഉള്ള രോഗികൾ. എറണാകുളത്ത് 926 പേർ, തൃശ്ശൂരിൽ 820 പേർ, കൊല്ലത്ത് 810, പാലക്കാട് 710, മലപ്പുറത്ത് 689. അങ്ങനെ പല ഘടകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ആശ്വാസകരമായ കാര്യമാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. മരണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. 94 മരണമാണ്, അതായത് 200 കടന്ന് മുന്നോട്ട് പോയിരുന്ന മരണം ഇപ്പോൾ ഇന്ന് 100 താഴേക്ക് വന്നിരിക്കുന്നു. 94 മരണമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മൊത്തം മരണസംഖ്യ. 12,000 കടന്ന ഒരു സാഹചര്യത്തിലാണ് മരണസംഖ്യയും കുറഞ്ഞു വരുന്നത്. അതായത് നമ്മുടെ ചികിത്സാ സംവിധാനങ്ങളുടെ ഭാരം ഒഴിഞ്ഞു വരികയാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും നമുക്ക് പിടിച്ചു നിർത്തിയാൻ ആഗ്രഹിച്ച അതേ തലത്തിലേക്ക് പോവുകയാണ്. രോഗമുക്തരുടെ എണ്ണവും ഉയരുക തന്നെയാണ്. രോഗമുക്തരുടെ എണ്ണം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗമുക്തരുള്ളത്. 1,705 പേർ ഇന്ന് തിരുവനന്തപുരത്ത് രോഗമുക്തരായി. TPR 30% മുകളിലുള്ള 16 സ്ഥലങ്ങൾ ഇപ്പോഴും അതേപടി നിൽക്കുകയാണ്. ബുധനാഴ്ച, അതായത് ബുധനാഴ്ച ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ. ഏതായാലും ആശ്വാസത്തിൻ്റെ വാർത്തകളാണ് ഇന്ന് പൊതുവിൽ പുറത്തു വന്നിരിക്കുന്നത്.